ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇവിഎസിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇവിഎസ് ആയിരുന്നു ക്ലാസ് അല്ലേ? എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടോ? ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? അപ്പോൾ ഇവിഎസിന്റെ ഫസ്റ്റ് ലെസൺ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് പ്ലേസസ് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽ അക്യൂമുലേറ്റഡ്? വേസ്റ്റ് മെറ്റീരിയൽസ്, മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമ്മൾ എവിടെയൊക്കെയാണ് കാണുന്നത്? കുന്നുകൂടി കിടക്കുന്നതും വലിച്ചെറിഞ്ഞിരിക്കുന്നതും ഒക്കെ. റിവേഴ്സ്, ലേക്സ്, റോഡ്സ്, പാർക്സ്, ബീച്ചസ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്സ് ആൻഡ് പബ്ലിക് പ്ലേസസ്. നദികളിലും കായലുകളിലും പിന്നെ റോഡുകളിലും പാർക്കിലും ബീച്ചിലും റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡില് മാർക്കറ്റില് പിന്നെ പബ്ലിക് പ്ലേസസിലെല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതും വലിച്ചെറിഞ്ഞിരിക്കുന്നതും എല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽസ് വിച്ച് കം ഫ്രം അവർ ഹോംസ്? നമ്മുടെ വീടുകളിൽ നിന്നും എന്തെല്ലാം മാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വീടുകളിൽ നിന്നും ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, ഇത്തരം മാലിന്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകും. ഇലക്ട്രോണിക് വേസ്റ്റ് മീൻസ് നമ്മുടെ ഫോണ്, കമ്പ്യൂട്ടർ, അങ്ങനെയൊക്കെയുള്ള ഈ വേസ്റ്റസ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് വേസ്റ്റും കിച്ചൺ വേസ്റ്റും ഒക്കെ എങ്ങനെ സംസ്കരിക്കാം? പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാം, കിച്ചൺ വേസ്റ്റ് ബയോ കമ്പോസ്റ്റ് തയ്യാറാക്കി ഡീകമ്പോസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് വി ക്യാൻ ഡു ടു പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഗ്രോയിങ് പ്ലാന്റ്സ്, ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാം. ദെൻ ക്രിയേറ്റിംഗ് എൻവയോൺമെന്റൽ അവയർനെസ്, എൻവയോൺമെന്റൽ അവയർനെസ്, പരിസ്ഥിതി ബോധവൽക്കരണം. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ ഉപയോഗം കുറയ്ക്കുക. യൂസ് പേപ്പർ ബാഗ്സ് ആൻഡ് ഇങ്ക് പെൻസ്, പ്ലാസ്റ്റിക് ബാഗ്സിന് പകരം പേപ്പർ ബാഗ് ഉപയോഗിക്കുക. അതുപോലെ പ്ലാസ്റ്റിക് പേനകൾക്ക് പകരം ഇങ്ക് പെൻ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്തിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല, ഇങ്ക് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാം. മേക്കിംഗ് പോസ്റ്റേഴ്സ് ആൻഡ് ലീഫ്ലെറ്റ്സ്, പോസ്റ്റേഴ്സ് തയ്യാറാക്കുക. കൺസർവേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ സാധിക്കും. അടുത്തതെന്താണ്? പ്രിപ്പയർ എ പോസ്റ്റർ, പിക്ചർ ഓർ പോയം റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കുക, അല്ലെങ്കിൽ കവിതകൾ ശേഖരിക്കുക. കവിതകൾ ശേഖരിക്കുക, ഇത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ശരി, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.